ഹലോ ഹായ് നമസ്കാരം കഴിഞ്ഞൊരു വീഡിയോയുടെ താഴെ ആ വീഡിയോയുടെ താഴെ മാത്രമല്ല പല വീഡിയോസിനെ താഴെ കുറെ ആളുകൾ കമൻറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ പറയുന്ന ഒന്നാണ് നിങ്ങൾ ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നവർക്ക് വല്ലാത്ത ആശയദാരിദ്ര്യമാണല്ലോ സിനിമകളൊന്നും ഇറങ്ങുന്നില്ലല്ലോ ഒന്ന് വല്ലപ്പോഴൊക്കെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സങ്കേതം ഉപയോഗിച്ച് നോക്കണം അവിടെ ആമസോണും നെറ്റ്ഫ്ലിക്സും പോലെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടെന്നും അവിടെയൊക്കെ സിനിമകൾ റിലീസ് റിലീസാവാറുണ്ടെന്നും യൂട്യൂബിലൊക്കെ സിനിമ റിലീസ് ആവാറുണ്ടെന്നും ഒക്കെ ആ ബഹുമാനപ്പെട്ട വ്യക്തികളൊന്ന് അറിഞ്ഞിരുന്നാൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു എനിവേ പുതുതായി ആമസോൺ പ്രൈമിൽ റിലീസായ ഒരു പുതിയ പടത്തിനെക്കുറിച്ച് ഗംഭീര അഭിപ്രായം എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഈ സിനിമ ഒരു പക്ഷേ കാണാതെ പോകുമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ കണ്ട സിനിമകളെക്കുറിച്ച് സംസാരിക്കാം വീഡിയോ ചെയ്യാം എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ത്രീ മെൻ ക്രൂ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നമ്മുടെ അബിദോസ് ആണ് അവനൊരു നല്ല യൂട്യൂബ് ചാനലൊക്കെ നന്നായി കൊണ്ടുവരുന്ന വലിയ ആഗ്രഹമുള്ള ആളാണ് അപ്പോൾ അവൻ എനിക്ക് മെസ്സേജ് അയക്കി കിടക്കും അപ്പോൾ അങ്ങനെ മെസ്സേജ് അയച്ചു ബ്രോ ഇത് നിങ്ങൾ കാണാതെ പോരുന്നതെന്ന് അതായത് അവൻ്റെ ചാനലിലേക്ക് പോകാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ജസ്റ്റ് വീഡിയോസ് കണ്ടു നോക്കുക സപ്പോർട്ട് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം സോ എന്നെ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നീ ഏതാ എന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പേരുണ്ണിതാണ് ചാനലിൽ നമ്മൾ നമ്മളിടക്കിതുപോലെ വീഡിയോസ് ചെയ്യാറുള്ളതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ചെയ്യുക ആമസോൺ പ്രൈമിൽ റിലീസായ വിദ്യാബാലൻ നായികാവുന്ന ശകുന്തള ദേവി യജാദി പടവാണ് മാൻ ഇടിവെട്ട് പടം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സിനിമ കാണുന്നതിന് മുമ്പ് എൻ്റെ അനിയത്തി മെസ്സേജ് അയച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു വിദ്യാപാലം കുറച്ച് ഓവർ ആയിട്ടില്ലേ എന്നൊരു സംശയമൊന്നും പക്ഷേ വിദ്യാപാലൻ എന്ന് പറയുന്ന ആ ആർട്ടിസ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം ശകുന്തള ദേവി അവര് പ്രാഥമികമായ ഒരു വിദ്യാഭ്യാസം നമ്മുടെയൊക്കെ പോലെയുള്ള ഒരു സ്കൂൾ വിദ്യാഭ്യാസം ഒന്നും നേടിയിട്ടില്ല അവരുടെ ഒരു പിയർ ഗ്രൂപ്പിൽ നിന്ന് അവർ അവരാർജിച്ചെടുക്കേണ്ട ചില സാമൂഹ്യ ബോധങ്ങൾ അവർ ആർജിച്ചെടുത്തിട്ടില്ല സ്വാഭാവികമായും ഇങ്ങനെയൊക്കെയാണ് പെൺകുട്ടികൾ പോകേണ്ടത് ഇങ്ങനെയൊക്കെയാണ് ആൺകുട്ടികൾ പോകേണ്ടത് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്ന സോക്കോൾഡ് ആശയങ്ങൾ ഒന്നും ഉള്ളിൽ ചെല്ലാതെ സ്വന്തമായി ബിൽഡ് ചെയ്തൊരു കരിയറുമായി സ്വന്തം കഴിവ് ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ആവും വളരെ എക്സെൻട്രിക് ആയി മാറും ഈ സിനിമയിൽ താരാബായി എന്ന കഥാപാത്രം പറയുന്ന ആ ഡയലോഗ് കടമെടുത്ത് പറയുകയാണെങ്കിൽ സ്വന്തം ഹൃദയം പറയുന്നത് കേൾക്കുകയും ഹൃദയം തുറന്നു ചിരിക്കുകയും ചെയ്യുന്ന പെണ്ണിനെ ആണൊന്ന് ഭയപ്പെടും നമ്മുടെ സോക്കോൾഡ് കൺസെപ്റ്റിനെ നിരക്കാത്ത അതിനെ കുറച്ച് വിപരീതമായിട്ട് മായ ചിന്താഗതികളും ജീവിതശൈലിയും ഉള്ളൊരു കഥാപാത്രമായിട്ടാണ് ശകുന്തള ദേവി ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് ശകുന്തള ദേവി ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇത് എത്രത്തോളം ശരിയാണ് ഇവർ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് എന്നൊന്നും അറിയാൻ ഞാൻ അവരെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന ചില കോമൺ കാര്യങ്ങൾ അവരെ സംബന്ധിക്കുന്ന റെക്കോർഡുകൾ നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചു എന്നുള്ളത് മാത്രമാണ് പക്ഷേ ആ ഒരു വ്യക്തിയോട് അവർ ജീവിതത്തെ ജീവിതത്തിൻ്റെ അതിൻ്റെ അതിൻ്റെ ഫുള്ളി എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊതിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പോസിറ്റീവ്സ് എണ്ണി എണ്ണി പറയാൻ ഒന്നാമത്തെ കാര്യം എല്ലാ ും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു രണ്ട് അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു പക്ഷേ ക്ലൈമാക്സിൽ എവിടെയോ ഒരു പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ ഇടയ്ക്ക് കയറി വന്നോ എന്നെനിക്ക് തോന്നിപ്പോയി അല്ലാത്ത പക്ഷം ഉടനീളം ആ സിനിമ ആവശ്യപ്പെടുന്നത് എന്താണോ ആ ഇമോഷൻസിനെ കൃത്യമായി ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ സിനിമയിലെ സംഗീതം മുന്നോട്ട് പോകുന്നുണ്ട് മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ ആണ് അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമൊക്കെയാണ് കാണിക്കുന്നത് എന്നാലും അതിൻ്റെ കളർഫുൾനെസ് നമ്മളിലേക്ക് കൊണ്ടുവരികയും അത് ആ കാലഘട്ടം തന്നെയാണ് എന്ന് നമ്മളെ വിശ്വസിപ്പിക്കത്തക്ക രീതിയിൽ അതിനെ കൃത്യമായി അണിയോജ് ചുരുക്കുന്ന കാര്യത്തിലും എല്ലാം അതിൻ്റെ ഒരു ഒരു വിഷ്വൽ സൈഡ് വളരെയധികം വിജയിച്ചു എന്ന് എനിക്ക് തോന്നി മൂന്നാമത്തെ കാര്യം ഇതിലെ ഡയലോഗുകളാണ് എണ്ണി എണ്ണി പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യാൻ മാത്രമുള്ള ഒരു ഫുൾ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാൻ മാത്രമുള്ള മൂന്ന് നാല് ഡയലോഗുകൾ എനിക്ക് കിട്ടി ഞാൻ ഇത്രയും നാൾ കരുതിയിരുന്നതിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് ചില കാര്യങ്ങൾ സി ഫസ്റ്റ് ഡയലോഗ് പെട്ടെന്ന് ഇപ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു ഡയലോഗ് എന്ന് പറയുന്നത് ഇതിൽ വിദ്യാബാലന്റെ കഥാപാത്രം ശകുന്തള ദേവി നിനക്കിനി എന്നെ ആവശ്യമില്ലായിരിക്കും എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പിരിയുന്ന പുരുഷനോട് പറയുന്നത് നിങ്ങൾ ആണുങ്ങൾക്കൊക്കെ എപ്പോഴും എന്തിനാണ് ാണ് ഞങ്ങൾ നിങ്ങളെ ആവശ്യപ്പെടണം എന്നൊരു ആശയമുള്ളതെന്ന് ഞാനിത് ഇങ്ങനെ കുറച്ച് നേരാലോചിച്ച് എന്താണ് ആ ഡയലോഗ് സി നമ്മളെപ്പോഴും ആലോചിക്കുന്നതാണോ അവക്കെന്നെ ആവശ്യമില്ല ഒരു പ്രേമം പൊളിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്ന ഡയലോഗാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും പറയുന്നത് നിനക്ക് തന്നെ ആവശ്യമില്ലല്ലോ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗില്ലേ സി എന്തിനാണ് ഈ ആവശ്യം ഉണ്ടാവണമെന്ന് ആശ്യപിടിക്കുന്നത് ആവശ്യമുള്ളത് കൊണ്ടാണോ സ്നേഹം ഉണ്ടാകുന്നത് സ്നേഹമല്ലേ ഉള്ളത് ആവശ്യമല്ലല്ലോ ഉള്ളത് അത് ഒരുപാട് നേരം ഞാൻ പോസ് ചെയ്ത് വെച്ചിട്ടിരുന്ന് ആലോചിച്ചുപോയി അത്ര ഗംഭീരമായ ഒരു ഡയലോഗായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അതുപോലെ ഒരുപാട് ഡയലോഗുകൾ ഈ സിനിമയിൽ പറയാനുണ്ട് അടുത്ത കാര്യം അമ്മ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ എത്ര ഗംഭീരമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് നമ്മളിൽ തന്നെ പല ആളുകളും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും എൻ്റെ അമ്മ എന്താ ഇങ്ങനെ എൻ്റെ അമ്മ അമ്മയെന്നാ അതിനെക്കുറിച്ച് ഇങ്ങനെ പെരുമാറാത്തത് ഇങ്ങനെ എന്താ പെരുമാറാത്തത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അമ്മയുണ്ട് ഒരു പക്ഷേ എപ്പോഴും നമ്മുടെ അമ്മയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന അമ്മയാവാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഒരമ്മ എന്ന നിലയിൽ അവർ അവരെന്തായിരുന്നു എന്നൊക്കെ രണ്ടാമത് ചിന്തിക്കാനും അവരെ അവരെക്കൊണ്ടാവുന്ന തരത്തിൽ അവരെ കൊണ്ട് പറ്റുന്ന തരത്തിൽ അവർ കണ്ട ലോകപരിചയം വെച്ച് സ്നേഹിക്കാവുന്നിടത്തോളം സ്നേഹം അവർ നമുക്ക് തന്നിട്ടുണ്ടെന്ന് കുറേ അത് അത് നിങ്ങൾ ഈ സിനിമ കണ്ട് മനസ്സിലാക്കണമെന്നേ ഞാൻ പറയുള്ളൂ ഇനി ഇതിൻ്റെ നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ കുറച്ചിടങ്ങളിൽ വളരെ കുറച്ചിടങ്ങളിൽ വിദ്യാഭാലൻ്റെ കഥാപാത്രത്തിൻ്റെ ചില എക്സ്പ്രഷൻസും ചില ചിന്തകളും കാണുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുമോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും പക്ഷേ ആ കഥാപാത്രം അങ്ങനെയാണ് അവരുടെ വളർച്ചയുടെ കാലഘട്ടം അങ്ങനെയായിരുന്നു ആ തരത്തിൽ ജീവിച്ചു പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെയൊക്കെയാണ് പെരുമാറാനിടയുള്ളത് പക്ഷേ വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു കുറ്റമായിട്ട് പറയാം അല്ലാത്ത ഈ സിനിമയെക്കുറിച്ച് പറയാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല അതിഗംഭീരമാം വിധം അണിയിച്ചുക്കപ്പെട്ട ഒരു സിനിമയാണ് ഈ സിനിമയിൽ ഒരു ഘട്ടത്തിൽ വിദ്യാബാലൻ അമ്മ എന്ന് അലറി വിളിക്കുന്നുണ്ട് ഇതിനു മുമ്പ് ഭ്രമരം എന്ന് പറയുന്ന സിനിമയിൽ കെ പി സി ലളിതയുടെ കഥാപാത്രം അവർ സ്ക്രീനിൽ പോലും വന്നിട്ടില്ല ലാലേട്ടന്റെ കഥാപാത്രം ഒരു വീടിനകത്തേക്ക് കയറുമ്പോൾ ഒരു ലോങ് ഷോട്ട് എന്നാണ് കാണിക്കുന്നത് മോനേ എന്ന് പറഞ്ഞ് ലളിത ചേച്ചിയുടെ കഥാപാത്രം അലറി വിളിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എൻ്റെ അമ്മ കരയുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു ഒരു ഒരു വിളിയുണ്ട് ഒരു ഫീലുണ്ട് നിങ്ങൾ അലറി കരയുന്ന സ്ത്രീകളിൽ നിന്ന് നിങ്ങൾക്കത് ഫീൽ ചെയ്യും ഉള്ളി എന്നുള്ളൊരു വിളി ആ വിളി എനിക്ക് അന്ന് ഫീൽ ചെയ്തിരുന്നു അതിനുശേഷം ഇന്ന് വിദ്യാബാലൻ വിളിച്ചപ്പോഴും എനിക്കങ്ങനെ ഫീൽ ചെയ്തു ആ ഒരൊറ്റ രംഗത്തിൽ അത്രയും നേരം ബലം പിടിച്ചിരുന്ന എനിക്ക് കണ്ണുനീർ വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഒരുപാട് രംഗങ്ങൾ നിങ്ങളെ വളരെയധികം ഫീൽ ചെയ്യിപ്പിക്കും ആമസോൺ പ്രൈമിലെ ശകുന്തള ദേവി നിങ്ങളെ നിരാശപ്പെടുത്തില്ല താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താങ്ക് സോ മച്ച്